ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു സജീസ് വണ്ടർലാൻഡ്. നമുക്കൊന്നൊരു ഈസി ഈവനിങ് സ്നാക്കാണ് ഗോതമ്പ് മാവിച്ചിട്ട്. കറുത്തുപോയ പഴം നമുക്ക് വേസ്റ്റായിട്ട് കളയണ്ട. അപ്പോൾ അത് ഒരു മൂന്നെണ്ണം ഞാനിത് എടുത്തിട്ടുണ്ട്. ചെറിയ ഏത്തമ്പഴമാണ്, ഏത് പഴമാണെങ്കിലും എടുക്കാം. കറുത്തുപോയെന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് നമുക്കിതുപോലെ മാഷ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉണ്ടെങ്കിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഒരു നുള്ള സോഡാ പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശർക്കര ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുക്കാം. ഇത് അരിച്ച് തിളപ്പിച്ചതാണ്, ഒരു കപ്പോളം ഉണ്ട്. ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗോതമ്പ് മാവ് രണ്ട് കപ്പോളം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇതിലേക്ക് കുഴയ്ക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. തേങ്ങ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഞാൻ നമുക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് ബോളൊന്നും പിടിക്കേണ്ട, കയ്യിലൊന്നും ആകുന്ന ആകുമൊന്നും പേടിക്കേണ്ട. നമുക്കിപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഞാനിത് കോരിയിടുന്നുണ്ട്. ഇപ്പോൾ ഷേപ്പൊന്നും ഉണ്ടാവില്ല. അത് അതിൻ്റെ ആ സ്പൂൺ കൊണ്ട് കോരിയിടുമ്പോൾ വേറെ ഷേപ്പിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. അകം വേവത്തില്ല, നല്ല ഫ്ലെയിം കൂടിയിരുന്നാൽ. അപ്പോൾ നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മറിച്ചും തിരിച്ചുവിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് ചായ ചൂടാവുന്ന, ചായ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഓഫീസിൽ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.